വാർത്തകൾ വിശദമായി. ഓണക്കാലത്ത് പച്ചക്കറി വിലക്കയറ്റം തടയാൻ ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് കെ സി വി ന്യൂസിനോട് പറഞ്ഞു. കേരളത്തിലെ കർഷകരിൽ നിന്ന് പച്ചക്കറികൾ സംഭരിക്കുകയും ആവശ്യമായവ പുറത്തുനിന്ന് എത്തിക്കുകയും ചെയ്യും. സംസ്ഥാനത്ത് തന്നെ ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദനം ഉറപ്പാക്കുകയാണ് വിലക്കയറ്റത്തിന് ശാശ്വതമായ പരിഹാരമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇതിനായുള്ള ക്യാമ്പയിൻ ചിങ്ങം ഒന്നിന് ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഓണക്കാലത്ത് പച്ചക്കറി വില ക്രമാതീതമായി വർദ്ധിക്കില്ലെന്ന് ഉറപ്പാക്കാൻ ഇടപെടൽ നടത്തും. സംസ്ഥാനത്തെ കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് വിപണനം നടത്താൻ ഹോർട്ടികോർപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ലഭ്യമല്ലാത്തവ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുൻകാലങ്ങളിലേതുപോലെ ഓണച്ചന്തകൾ എല്ലായിടത്തും തുറക്കുമെന്നും മന്ത്രി കെ സി വി ന്യൂസിനോട് പറഞ്ഞു. ഓണത്തിന് പച്ചക്കറിയുടെ വിപണിയിൽ വിലയുടെ കാര്യത്തിൽ വില ക്രമാതീതമായി ഉയർന്നു കൊണ്ടിരുന്നത് എന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് വിപണനം നടത്തുന്നതിന് ഹോർട്ടികോർപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ലഭ്യമല്ലാത്തതും മലയാളി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതുമായ ഇനങ്ങൾ കേരളത്തിന് പുറത്തു നിന്ന് പരമാവധി സമാഹരിച്ചെത്തിക്കുന്നതിനും ഹോർട്ടികോർപ്പിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മുൻകാലങ്ങളിലേതുപോലുള്ള ഓണച്ചന്തകൾ എല്ലായിടത്തും ഉണ്ടാവുക തന്നെയും അതിൻ്റെ എണ്ണം കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായിരുന്നു അത്രയും എണ്ണത്തിൽ തന്നെയും ഓണച്ചന്തകൾ നടത്തണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിലക്കയറ്റം തടയാൻ സംസ്ഥാനത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. ഓണത്തിന് ഒരു മുറം പച്ചക്കറി പോലുള്ള പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. വർഷം മുഴുവൻ പച്ചക്കറി ലഭ്യമാകുന്ന തരത്തിലുള്ള പുതിയ ക്യാമ്പയിന് ചിങ്ങം ഒന്നിന് തുടക്കമാകുമെന്നും മന്ത്രി അറിയിച്ചു. വിലക്കയറ്റത്തിന്റെ ശാശ്വതമായ പരിഹാര മാർഗമൊന്നുമല്ല, നമുക്ക് ആവശ്യമായവ നമ്മൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓണത്തിന് ഒരു മുറം പച്ചക്കറി പോലുള്ള പദ്ധതികൾ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. പക്ഷേ അത് ആണ്ടിൽ 365 ദിവസവും കേരളത്തിനും പച്ചക്കറി ലഭ്യമാകുന്ന തരത്തിലൊരു പുതിയ ക്യാമ്പയിന് ഈ ചിങ്ങം ഒന്നിന് കേരളത്തിൽ തുടക്കം കുറിക്കുകയും ചെയ്യും. കെ സി വി ന്യൂസ്, കോതമംഗലം.